Good morning, children. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന പാഠം കംപ്ലീറ്റ് ചെയ്തു അല്ലേ? അതിൽ ടീച്ചർ ഒരു പ്രവർത്തനം തന്നിരുന്നല്ലോ. ഒരു പതിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു അല്ലേ? എല്ലാവരും തയ്യാറാക്കിയോ? കുറേ പേര് തയ്യാറാക്കിയിട്ടുണ്ട് അല്ലേ. തയ്യാറാക്കാത്തവര് എത്രയും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി ടീച്ചർക്ക് അയച്ചു കൊടുക്കണേ, മറക്കരുത് കേട്ടോ. അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ പാഠമാണ്. ആ പാഠത്തിന്റെ പേരാണ് മാനത്തേക്ക്. കൂട്ടുകാരെ, കൂട്ടുകാർക്കൊക്കെ ആകാശം ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. ആകാശത്ത് എന്തൊക്കെയാണുള്ളത്? സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. അപ്പോ ഇവയെല്ലാം കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും പരിസര പഠനത്തിന്റെ പുസ്തകം എടുത്തോ? അപ്പോ ഇതിലെ ഈ മാളു എന്ന് പറഞ്ഞ കുട്ടിയുടെ അച്ഛനും അമ്മയും അനിയനും ഉണ്ടല്ലേ. അവരൊക്കെ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാണ്. ഇതിൽ എന്തൊക്കെയാണ് കൂട്ടുകാരുള്ളത്? ചന്ദ്രനും നക്ഷത്രങ്ങളും ഉണ്ട് അല്ലേ. അപ്പോ ഈ പാഠത്തിലെ കുട്ടിന്റെ പേരാണ് മാളു. ഈ കുട്ടി അമ്പിളി മാമനോട് എന്തോ പറയുന്നുണ്ട്. എന്നും ഞങ്ങളുടെ മാനത്തൂടെ മിന്നും താരകമോടത്തങ്ങനെ സന്ധ്യമയങ്ങും നേരത്തിങ്ങനെ ചന്ദ്രിക തൂകാൻ വന്നൂടെ. എന്താണ് നമ്മുടെ മാളു അമ്പിളി മാമനോട് പറയുന്നത്? അമ്പിളി മാമനെ, നക്ഷത്രങ്ങളെ എന്നും ആകാശത്ത് വന്ന് പ്രകാശിക്കുന്നത് പോലെ അമ്പിളി അമ്മാവ നിനക്കും വന്ന് പ്രകാശിച്ചൂടെ എന്നാണ് നമ്മുടെ മാളു അമ്പിളി അമ്മാവനോട് ചോദിക്കുന്നത്. കൂട്ടുകാരെ, കൂട്ടുകാർക്കൊക്കെ നിലാവ് ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. ഇഷ്ടമില്ലാത്തവരുണ്ടോ? ആരുമില്ല അല്ലേ. എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. കൂട്ടുകാരെ, എന്താണ് നിലാവ്? നമ്മുടെ രാത്രിയിൽ ചന്ദ്രന്റെ പ്രകാശത്തെയാണ് നമ്മൾ നിലാവ് എന്ന് പറയുന്നത്. കൂട്ടുകാരെ, നമ്മുടെ മാളു അച്ഛനോട് എന്തോ ഒരു സംശയം ചോദിക്കുന്നുണ്ടല്ലോ. എന്താണത്? ടീച്ചർ വായിച്ചു തരാട്ടോ. അച്ഛ, നിലാവിനെന്താ വെളിനെ പോലെ ചൂടില്ലാത്തത്? അത് ശരിയല്ലേ കൂട്ടുകാരെ. വെയിലിന് നല്ല ചൂടുണ്ട്, പക്ഷെ നമ്മുടെ നിലാവിന് ചൂടുണ്ടോ? ഇല്ല അല്ലേ. എന്താണ് അതിന് കാരണം? കൂട്ടുകാരൻ ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ മാളുവിനെ, മാളുവിന്റെ അച്ഛൻ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. ടീച്ചർ ഒന്ന് വായിച്ചു തരാട്ടോ. സൂര്യൻ സ്വയം പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാണ്. എന്നാൽ ചന്ദ്രന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല. ചന്ദ്രൻ തന്നിൽ ഭരിക്കുന്ന സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്താണ്? നമ്മുടെ സൂര്യൻ സ്വയം പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാണ്. എന്നാൽ നമ്മുടെ ചന്ദ്രനോ സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല അല്ലേ. സൂര്യപ്രകാശത്തെ ചന്ദ്രൻ സ്വീകരിച്ച് അത് പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചന്ദ്രൻ ചെയ്യുന്നത്. അതായത്, സൂര്യൻ സ്വയം പ്രകാശിക്കുന്നത് കൊണ്ട് സൂര്യപ്രകാശത്തിന് ചൂടുണ്ടാകും. ചന്ദ്രൻ സ്വയം പ്രകാശിക്കാത്തത് കൊണ്ട് ചന്ദ്രന്റെ നിലാവിന് ചൂടില്ലാകില്ല. കൂട്ടുകാർക്കൊക്കെ മനസ്സിലായില്ലേ? നിലാവിന് എന്താ ചൂടില്ലാത്തത് എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നക്ഷത്രങ്ങളെ കുറിച്ചാണ്. കൂട്ടുകാരെ, എന്താണ് നക്ഷത്രങ്ങൾ? ടീച്ചർ പറഞ്ഞു തരാട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ജ്വലിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. ജ്വലിക്കുന്ന എന്ന് പറഞ്ഞാൽ കത്തുന്ന, പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. കൂട്ടുകാരെ, അപ്പോ ഒരു ജ്വലിക്കുന്ന ആകാശഗോളത്തെ പറ്റി പറഞ്ഞല്ലോ, ഏതായിരുന്നു അത്? സൂര്യനായിരുന്നു അല്ലേ. അപ്പോ നമ്മുടെ സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഇനി നമ്മൾ പഠിക്കാം.
പറയാൻ പോകുന്നത് ഗ്രഹങ്ങളെ കുറിച്ചും ഉപഗ്രഹങ്ങളെ കുറിച്ചുമാണ്. കൂട്ടുകാരെ, എന്താണ് ഈ ഗ്രഹങ്ങൾ? കൂട്ടുകാർക്ക് അറിയുമോ? ടീച്ചർ പറഞ്ഞു തരാട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വെക്കുന്ന ആകാശ ഗോളങ്ങൾക്ക് ഗ്രഹങ്ങൾ എന്ന് പറയുന്നു. കൂട്ടുകാരി സ്ക്രീനിലേക്ക് നോക്കിയേ. നമ്മുടെ സൗരയൂഥത്തിന്റെ കേന്ദ്രമായ സൂര്യൻ നടുവിൽ നിൽക്കുന്നുണ്ട് അല്ലെ? ആ സൂര്യനെ ചുറ്റി കുറെ ആകാശ ഗോളങ്ങളുണ്ടല്ലോ. ആകാശ ഗോളങ്ങൾ ഒരു നിശ്ചിത പാതയിലൂടെ മാത്രമാണല്ലേ സഞ്ചരിക്കുന്നത്. ഇവ നിശ്ചിത പാതയിലൂടെ അല്ലാതെ സഞ്ചരിച്ചാൽ എന്താ സംഭവിക്കുക? കൂട്ടിമുട്ടാൻ സാധ്യതയുണ്ട് അല്ലെ? അപ്പോ ഈ നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വെക്കുന്ന ആകാശ ഗോളങ്ങൾക്ക് പറയുന്ന പേരാണ് ഗ്രഹങ്ങൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉപഗ്രഹങ്ങളെ കുറിച്ചാണ്. കൂട്ടുകാരെ, ഈ സ്ക്രീനിലേക്ക് നോക്കിയേ. നമ്മുടെ സൗരയൂഥത്തിന്റെ കേന്ദ്രമാണ് സൂര്യൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ആ സൂര്യനെ ചുറ്റി നമ്മുടെ ഭൂമി വലം വെക്കുന്നുണ്ട്. നമ്മുടെ ഭൂമി ഒരു ഗ്രഹമാണ് അല്ലെ? നമ്മുടെ ഭൂമി സൂര്യനെ വലം വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഭൂമിയെ ഒരാൾ വലം വെക്കുന്നുണ്ടല്ലോ. ആരാണത്? ചന്ദ്രനാണല്ലേ. അപ്പോ ചന്ദ്രനെ ഭൂമി ഗ്രഹവും ചന്ദ്രൻ ഉപഗ്രഹമാണ്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമ്മൾ നിലാവിനെ കുറിച്ചും ഗ്രഹങ്ങളെ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ചും ഉപഗ്രഹങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞില്ലേ? ഇനി നമ്മൾ നമ്മുടെ സ്വന്തം ഗ്രഹമായ ഭൂമിയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇതാണ് ഗ്ലോബ്. ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ്. പഠനാവശ്യങ്ങൾക്കും മറ്റുമാണ് ഗ്ലോബ് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു ഭൂമി ഒരു ഗ്രഹമാണെന്ന്. ഭൂമി സ്വയം കറങ്ങുന്ന ഒരു ഗ്രഹമാണ്. എല്ലാവരും ഈ ഗ്ലോബിലേക്ക് ശ്രദ്ധിച്ചേ. ഈ ഗ്ലോബ് കറങ്ങുന്നത് പോലെ നമ്മുടെ ഭൂമിയും സ്വയം കറങ്ങുന്നുണ്ട്. ഭൂമി സ്വയം കറങ്ങുന്നതിന് പറയുന്ന പേരാണ് ഭ്രമണം. ഭൂമി ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ, അതായത് ഭൂമി ഒരു വട്ടം കറങ്ങി വരാൻ എടുക്കുന്ന സമയമാണ് 24 മണിക്കൂർ, അതായത് ഒരു ദിവസം. കൂട്ടുകാരെ, കൂട്ടുകാർക്ക് അറിയോ പകലും രാത്രിയും എങ്ങനെയാ ഉണ്ടാകുന്നതെന്ന്? അറിയില്ലേ? എന്നാ നമുക്കൊരു ചെറിയ പരീക്ഷണം കണ്ടാലോ? അപ്പൊ നമ്മുടെ പരീക്ഷണത്തിന് വേണ്ടത് ടോർച്ചും ഗ്ലോബുമാണ്. കൂട്ടുകാരെ, ഈ ടോർച്ച് എല്ലാവരും സൂര്യനാണെന്ന് സങ്കല്പിക്കണേ. ഇപ്പൊ നമ്മുടെ സൂര്യപ്രകാശം ഭൂമിയുടെ ഈ ഭാഗത്ത് പതിക്കുകയാണ്. അപ്പോ സൂര്യപ്രകാശം പതിക്കുന്ന ഭൂമിയുടെ ഈ ഭാഗത്ത് പകലും സൂര്യപ്രകാശം പതിക്കാത്ത ഭൂമിയുടെ മറുഭാഗത്ത് രാത്രിയുമായിരിക്കും. ഇപ്പൊ കൂട്ടുകാരെ, സൂര്യപ്രകാശം എവിടെയാ പതിക്കുന്നത്? ഇന്ത്യയിലാണല്ലേ. അപ്പോ ഇന്ത്യയിൽ ഇപ്പോ പകലാണ്. പിന്നെ നമ്മുടെ ഭൂമി ഭ്രമണം ചെയ്യുകയാണ്. അങ്ങനെ ഭ്രമണം ചെയ്ത് ഇപ്പൊ സൂര്യപ്രകാശം എവിടെയാ പതിക്കുന്നത്? അമേരിക്കയിലാണല്ലേ. അപ്പോ അമേരിക്കയിൽ ഇപ്പോ പകലാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യ മറുഭാഗത്താണല്ലേ. അപ്പോ ഇന്ത്യയിൽ ഇപ്പോ രാത്രിയാണ്. പിന്നെ നമ്മുടെ ഭൂമി വീണ്ടും ഭ്രമണം ചെയ്യുകയാണ്. അങ്ങനെ ഭ്രമണം ചെയ്ത് നമ്മുടെ ഇന്ത്യയിലെത്തി. അപ്പോ നമ്മൾ പറഞ്ഞു ഭൂമി സ്വയം കറങ്ങുന്നതിന് പറയുന്ന പേരാണ് ഭ്രമണം. ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം തന്നെ സൂര്യനെ വലം വെക്കുന്നുമുണ്ട്. ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം തന്നെ സൂര്യനെ വലം വെക്കുന്നതിന് പറയുന്ന പേരാണ് പരിക്രമണം. ഭൂമിക്ക് ഒരു തവണ സൂര്യനെ വലം വെക്കാൻ എടുക്കുന്ന സമയമാണ് 365 ദിവസം, അതായത് ഒരു വർഷം. ഒരു വർഷം കൊണ്ടാണ് ഭൂമി സൂര്യനെ ഒരു വട്ടം വലം വെക്കുന്നത്. സൂര്യൻ നക്ഷത്രമാണ്, ഭൂമി ഗ്രഹമാണ്, ചന്ദ്രൻ ഉപഗ്രഹമാണ്. കൂട്ടുകാരെ, സൂര്യൻ സ്വയമായി കറങ്ങുന്നുണ്ടോ? ഇല്ല അല്ലേ. ഭൂമിയോ? ഭൂമി സ്വയമായി കറങ്ങുന്നുമുണ്ട്. ചന്ദ്രനെ സൂര്യനെ വലം വെക്കുന്നുമുണ്ട് അല്ലേ.
ഉണ്ടല്ലോ അതിൽ വെളുത്ത ഭാഗമാണ് സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗം കറുത്തിരുണ്ട ഭാഗമാണ് സൂര്യപ്രകാശം പതിക്കാത്ത ഭാഗം ഭൂമിയിൽ നിന്നും നമുക്ക് ഏത് ഭാഗമാണ് കാണാൻ കഴിയുന്നത് ആ വെളുത്ത ഭാഗമാണല്ലേ അതായത് സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്ന നേരേഖയിൽ വരുമ്പോൾ ഭൂമിയിൽ നിന്നും നോക്കിയാൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും കാണാൻ കഴിയുന്ന ദിവസമാണ് പൗർണമി അഥവാ വെളുത്ത ഭാഗം പൗർണമി ദിവസം ചന്ദ്രനെ പൂർണ്ണമായും കാണാൻ കഴിയും നല്ല പപ്പടം പോലെ നമ്മൾ അമ്പിളിമാമനെ കാണാറില്ലേ അന്നാണ് പൗർണമി അഥവാ വെളുത്തേ അപ്പോ പൗർണമിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി നമുക്ക് അമാവാസി എന്താണെന്ന് പഠിച്ചാലോ അപ്പൊ നമ്മൾ പറഞ്ഞു ഭൂമിയുടെയും ചന്ദ്രന്റെയും കലക്കത്തിനിടയ്ക്ക് ഇവയുടെ സ്ഥാനം മാറുന്ന അല്ലേ എല്ലാവരും ഈ സ്ക്രീനിലോട് നോക്കിക്കേ സൂര്യൻ ചന്ദ്രൻ ഭൂമി അപ്പോ ഈ പിക്ചറിലും നമ്മുടെ ചന്ദ്രനെ രണ്ട് ഭാഗമാക്കി തിരിച്ചിട്ടുണ്ട് അല്ലേ ഇതിൽ ചന്ദ്രന്റെ ഏത് ഭാഗമാണ് നമുക്ക് ഭൂമിയിൽ നിന്നും കാണാൻ കഴിയുന്നത് കറുത്തിരുണ്ട ഭാഗമാണല്ലേ അതായത് സൂര്യൻ ചന്ദ്രൻ ഭൂമി എന്ന നേരേഖയിൽ വരുമ്പോൾ സൂര്യപ്രകാശം പതിക്കാത്ത ചന്ദ്രന്റെ ഭാഗമാണ് ഭൂമി ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് ഈ ദിവസമാണ് ചന്ദ്രനെ തീരെ കാണാൻ കഴിയില്ല ഈ ദിവസമാണ് അമാവാസി അഥവാ കറുത്ത ഭാഗം കൂട്ടുകാരെ അമാവാസി ദിവസം ചന്ദ്രനെ നമുക്ക് ആകാശത്ത് കാണാൻ കഴിയില്ല കൂട്ടുകാരെ ചന്ദ്രനെ നമ്മൾ ആകാശത്ത് എന്നും ഒരുപോലെയാണോ കാണാനുള്ളത് അല്ല അല്ലേ പല വലുപ്പത്തിലും കാണാറുണ്ട് കൂട്ടുകാരെ ഈ സ്ക്രീനിലോട്ട് നോക്കിയേ ആ പപ്പടത്തിന്റെ വലുപ്പത്തിലും തേങ്ങാപ്പുളിന്റെ വലുപ്പത്തിലും കാണാറുണ്ട് അല്ലേ എന്തായിരിക്കും അതിന് കാരണം ആ നമ്മൾ പറഞ്ഞു ഭൂമിയുടെയും ചന്ദ്രന്റെയും കറക്കത്തിനിടയ്ക്ക് ഇവയുടെ സ്ഥാനം മാറുമെന്നല്ലേ സ്ഥാനം മാറുന്നതിനനുസരിച്ച് ഭൂമിയിൽ നിന്നും കാണുന്ന ചന്ദ്രന്റെ പ്രകാശിത ഭാഗത്തിനും മാറ്റം വരില്ലേ വരുമല്ലേ ആ അതുകൊണ്ട് അമ്പിളി മാമനെ നമ്മൾ പല വലുപ്പത്തിലും കാണുന്നു കൂട്ടുകാരെ ഇത് മനസ്സിലാവാൻ നമുക്ക് ഒരു ചെറിയ പരീക്ഷണം ചെയ്താലോ ഇത് എല്ലാവരും സ്വയമായി ചെയ്യണേ സഹായത്തിന് നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവരെയും കൂട്ടിക്കോളൂ ടീച്ചർ പറഞ്ഞു തരാട്ടോ പരീക്ഷണത്തിന് വേണ്ട സാധനങ്ങൾ സമചതുരാകൃതിയിലുള്ള പെട്ടി ടെന്നീസ് ബോൾ ചരട് ടോർച്ച് പെട്ടിയുടെ നാലു ഭാഗത്ത് 3 സെന്റിമീറ്റർ വ്യാസമുള്ള 3 ദ്വാരങ്ങൾ ഉണ്ടാകുക പെട്ടിയുടെ മധ്യഭാഗത്ത് വരത്തക്ക വിധം ഏകദേശം 3 സെന്റിമീറ്റർ വലിപ്പമുള്ള പന്ത് കെട്ടിത്തൂക്കുക പെട്ടിയുടെ ഏതെങ്കിലും ഒരു ദ്വാരത്തിലൂടെ പന്തിലേക്ക് ടോർച്ച് ഉപയോഗിച്ച് പ്രകാശം പതിപ്പിക്കുക പന്തിൻ്റെ എത്ര ഭാഗത്ത് പ്രകാശം പതിക്കുന്നു എന്ന് മറ്റുള്ള ദ്വാരത്തിൽ കൂടി നിരീക്ഷിക്കുക പന്തിൽ പ്രകാശം പതിക്കുന്ന ഭാഗം ഓരോ തവണ നിരീക്ഷിക്കുമ്പോഴും ഏത് ആകൃതിയിൽ കാണുന്നു എന്ന് പേപ്പറിൽ രേഖപ്പെടുത്തുക പ്രകാശം പന്തിൽ പതിപ്പിക്കുന്ന ദ്വാരം മാറ്റി പരീക്ഷണം ആവർത്തിക്കുക കൂടുതലെ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് ഒരു ദിനം നാം ആചരിക്കാറില്ലേ ഏതായിരുന്നു ആ ചന്ദ്രദിനം അല്ലേ എന്താണ് നമ്മൾ അത് ആചരിക്കുന്നത് ജൂലൈ 21 അല്ലേ എന്ത് പ്രത്യേകതയാണ് നമ്മൾ അത് ആചരിക്കുന്നത് ആ 1969 ജൂലൈ 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തി അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ് ആണ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തി എന്ന പേര് കരസ്ഥമാക്കിയത് 12 പേരാണ് ഇതുവരെ ചന്ദ്രനിൽ പോയിട്ടുള്ളത് ഇന്ത്യയുടെ ചന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2 ഇന്ത്യ നിക്ഷേപിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം ചന്ദ്രനിൽ നിന്നും മണ്ണും പാതകളും പഠനാവശ്യങ്ങൾക്കായി ഭൂമിയിലേക്ക് മനുഷ്യർ കൊണ്ടുവന്നിട്ടുണ്ട് ചന്ദ്രനെ കുറിച്ചുള്ള പഠനമാണ് സെലനോളജി കൂട്ടുകാരെ ഉപ
പഠിച്ചില്ലേ? ഇനി നാം കൃത്രിമ ഉപഗ്രഹങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. മനുഷ്യർ വിവിധ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപഗ്രഹങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ. റോക്കറ്റുകളുടെ സഹായത്തോടെയാണ് ഇവ ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. കൃത്രിമ ഉപഗ്രഹങ്ങൾ അയക്കുന്നത് വാർത്താവിനിമയത്തിനും കാലാവസ്ഥാ പ്രവചനത്തിനും വിദ്യാഭ്യാസ ആവശ്യത്തിനുമാണ് അയക്കുന്നത്. കൂട്ടുകാരെ, നമ്മുടെ ആകാശത്തേക്കുള്ള യാത്ര നല്ല രസമായിരുന്നു അല്ലേ? നിലാവ്, നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ ഇവയെല്ലാം നമ്മൾ കണ്ടില്ലേ? ഈ പാഠം എല്ലാവരും നന്നായി പഠിക്കണേ. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചർമാരോട് ചോദിക്കണേ. അപ്പോ അടുത്ത ക്ലാസ് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.